ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. ഇന്ന് നമുക്ക് പെട്ടെന്നൊരു വൻപയർ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം നമുക്ക് കൂട്ടാനൊന്നും വീട്ടിരിപ്പിൽ വൻപയറേ ഉള്ളെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെ തലേ ദിവസമേ വെള്ളത്തിലിട്ടാലും നല്ലതാണ്. അപ്പോൾ അത് നമ്മൾ കുക്കറിൽ വെച്ച് വേവിക്കുക. അതിനുശേഷം അതിനാവശ്യമായ മിക്സിയിലൊന്നും ഗ്രൈൻഡ് ചെയ്യാതാണ് ഇപ്പോൾ എടുക്കുന്നത്. കടുകിട്ടതിന് ശേഷം കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ തേങ്ങ, ഉപ്പും മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പെട്ടെന്ന് തയ്യാറാക്കുന്നതാണ്. അതിനുശേഷം തേങ്ങ വേകാൻ ആവശ്യമുള്ള വെള്ളവും പിന്നെ വൻപയറും കൂടെ മിക്സ് ചെയ്ത് ആ തേങ്ങയുടെ മസാല, മഞ്ഞളും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഈ വൻപയറയിലൊന്ന് യോജിക്കത്തക്കവണ്ണം നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. അതിനാവശ്യമായ വെള്ളം ഒഴിച്ചാൽ മതി. ഓൾറെഡി വൻപയർ വെന്തിരിക്കുന്നതാണല്ലോ. ഈ വൻപയർ അടച്ച് വെച്ച് ആവി കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വൻപയർ തോരൻ റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. പെട്ടെന്ന് തയ്യാറാക്കുക. നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചാലും നല്ലത്, വൻപയർ അല്ലെങ്കിൽ പെട്ടെന്ന് കുക്കറിലിട്ട് വേവിക്കുക. താങ്ക് യു.